അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അൽഫിയ ഐ ആൻഡ് വ്ളോഗ്സ് ഇന്ന് നാല് മണിക്കൊപ്പം എന്താ കടിയുണ്ടാക്കണതെന്ന് ആലോചിച്ചപ്പോഴാണ് പിടിയിട്ടത് പൊക്കോട ഉണ്ടാക്കിയ പോലോന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പൊക്കോട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പോകുന്ന ആൾ നമ്മളുടെ കുഞ്ഞാണ് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് വെല്ലുവിളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഒരു കപ്പ് കടലമാവ് കപ്പ് മൈദ കുഞ്ഞ് ഇടയിൽ കയറിയത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ താഴേക്കൊക്കെ ചിന്തിപ്പോയിട്ടുണ്ട് ഇനി വേണ്ടത് മൂന്ന് പച്ചമുളക് ചെറുതാക്കി റൗണ്ട് റൗണ്ടാക്കി മുറിച്ചെടുത്തത് കറിവേപ്പില മല്ലിയില അതും കൂടി ചേർത്തിട്ട് പിന്നെ മുളക് പൊടിയെ ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മതി നമുക്ക് പച്ചമുളക് ഒഴിവാക്കിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതിയാവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച അളവിൽ സോഡാ പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസ്റ്റ് ലൂസും വേണ്ട കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന പാവത്തിന് നന്നായി കുഴച്ചെടുക്കുക ഇനി ഒരു പാൻ എടുപ്പത്തേച്ച് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മളുടെ മാവ് കുറച്ച് കുറച്ച് കൈ കൊണ്ടുതന്നെ കൊടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക് പാൻ വെച്ചുകൊണ്ട് അതിൽ കുറച്ച് എണ്ണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നന്നായി പെർഫെക്റ്റായി പൊന്തി വന്നില്ല പൊക്കോടിയിൽ നന്നായി എണ്ണ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പാന് മാറ്റിയിട്ട് ചീനിച്ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് മാവ് കുറച്ച് കുറച്ച് കൊടുക്കാം ചീനച്ചട്ടിയിൽ ഇട്ടുകൊടുത്തിപ്പോഴാണ് പൊക്കോട നന്നായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഇനി മാവെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് പൊക്കോട കോരിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൊക്കോട കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി പൊക്കോടയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പൊക്കോട എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമുക്ക് പൊക്കവടയുടെ കൂടെ മുളക് ചമ്മന്തിയോ ഇഡ്ഡലിപ്പൊടിയോ ചേർത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും ചമ്മന്തിയോ ഇല്ലെങ്കിൽ പൊടി ഇഡ്ഡലിപ്പൊടിയായാലും മതി ഇന്ന് നമ്മൾ പൊക്കവട ഉണ്ടാക്കാനുള്ള കാരണം നമ്മളുടെ കുഞ്ഞുമാണ് കുഞ്ഞുവിനായിരുന്നു പൊക്കവട കഴിക്കണമെന്ന് ഒരാഗ്രഹം അപ്പോൾ നമ്മൾ അൽഫി കുഞ്ഞുവിന് വേണ്ടിയിട്ടാണ് ഇന്ന് പൊക്കോട ഉണ്ടാക്കിയത് അൽഫിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പർ പൊക്കോടയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അൽഫിക്ക് കൊടുത്തോക്കാം എങ്ങനെയുണ്ട് പൊക്കോട എന്നൊക്കെ ചോദിക്കാം ഹായ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അൽഫി കഴിച്ചിട്ട് പൊക്കോഡ എങ്ങനെയുണ്ട് എന്ന് പറയും അൽഫീൻ്റെ കൂടെ നമ്മുടെ അജോവും ഉണ്ട് അജോവും പിന്നെ നമ്മളെ ഋതക്കുട്ടി എല്ലാ കുട്ടീസും കൂടിയിട്ടാണ് പൊക്കോഡ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ അജക്കുട്ടനാണോ കേട്ടോ പൊക്കോട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പച്ചമുളകൊക്കെ മാറ്റിയിട്ടവന് പൊക്കോട കൊടുത്തപ്പോൾ അവൻ സിപ്പപ്പൊക്കെ കുടിക്കുന്ന പോലെ പൊക്കോട ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റി പക്കോടയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യൂ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്